ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. പ്രധാനമായിട്ടും ഈ ഒരു പലഹാരം ചെയ്തെടുക്കാൻ നമുക്കൊരു 3 ചേരുവ മാത്രം മതി. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് അവലാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇരുന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടിക്കോളും. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഒരു കിളികില എന്നൊരു സൗണ്ട് കേൾക്കുന്ന ആ ഒരു പരുവാകുന്ന വരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം നമ്മുടെ അവൽ ഇവിടുന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം നമുക്ക് നല്ല ഒട്ടും തന്നെ തരിയില്ലാതെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ശർക്കര ലൈന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര ചീകിത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കണം. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ 1/4 കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരയിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ട്രീനിൽ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ. പഴം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇത് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പഴം ചെറുതായിട്ടൊന്ന് വെന്തൊടയുന്നവർ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് വെന്തൊടയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ കടിക്കുന്ന ആ ഒരു പരുവത്തിനാണ് നമുക്കിതിവിടെ കിട്ടേണ്ടത്. പഴം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവർ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം പഴവും തേങ്ങയും കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവല് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിച്ച അവല് കൂടി ചേർത്ത ശേഷവും നമുക്ക് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം പഴവും അവലും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ലൈന് കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പസമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടിക്കൊള്ളും. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പം ജസ്റ്റ് ഇത് കയ്യിൽ വെച്ച് നീളത്തിൽ ഇതുപോലെയാണ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. എല്ലാം നമ്മളിപ്പം ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പഴവും അവലൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്.